നാട്ടുവർത്തമാനത്തിലേക്ക് വിശദമായി. ഇടുക്കി പെട്ടിമുടി ദുരന്തത്തിൽപ്പെട്ടവരെ കണ്ടെത്താനായി തെരച്ചിൽ ആറാം നാളിൽ. പ്രതികൂല കാലാവസ്ഥയ്ക്കിടെ നടക്കുന്ന തെരച്ചിൽ അതിസാഹസികമാണ്. ശക്തമായ കുത്തൊഴുക്കുള്ള പെട്ടിമുടിയാറിലെ തെരച്ചിലാണ് ഏറ്റവും ദുർഘടം. കുത്തൊഴുക്കുള്ള പെട്ടിമുടിയാറിൽ അതിസാഹസികമായാണ് തെരച്ചിൽ. ആറ്റിലെ കയങ്ങളും പാറയിടുക്കുകളും അറിയാവുന്നവർ ഓരോ ഇഞ്ചും മുങ്ങിത്തപ്പുന്നു. വടം കെട്ടി തൂങ്ങിയെത്തിയും മരക്കൊമ്പുകളിൽ കയറിയുമൊക്കെയാണ് തെരച്ചിൽ. മൂന്ന് കിലോമീറ്റർ മുകളിൽ നിന്ന് പൊട്ടിയൊലിച്ചെത്തിയ മലവെള്ളം പെട്ടിമുടിയാറിലേക്കാണ് എത്തിയത്. ആദ്യ ദിവസം രണ്ട് മൃതദേഹങ്ങൾ കിട്ടിയതും പുഴയിൽ നിന്നാണ്. ഇതിനുശേഷമാണ് പുഴയിൽ തെരച്ചിൽ ഊർജിതമാക്കിയത്. കഴിഞ്ഞ ദിവസം ആറ് മൃതദേഹങ്ങൾ കൂടി പുഴയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. പെട്ടിമുടിയാർ ചെന്നുചേരുന്ന കടലാർ എത്തുന്ന കരിമ്പരിയാർ എന്നിവിടങ്ങളിലേക്കും തെരച്ചിൽ വ്യാപിപ്പിക്കുവാനാണ് തീരുമാനം. ഈ മൗണ്ടനറിംഗ് റാപ്പലിംഗിന് എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരനെ ഒരു ടീമാക്കിയിട്ട് ഒരു 20 പേർ കൊണ്ട ടീം ഇന്ന് ഇവർ എടുക്കാൻ പോയിട്ടുള്ള സ്ഥലത്തിരുന്ന് കുറച്ചുകൂടെ അകത്തോട്ട് ഒരു 3-4 കിലോമീറ്റർ റോപ്പും മറ്റ എക്യുപ്മെന്റ്സും വെച്ചിട്ട് സേഫ്റ്റി പ്രിക്കോഷനും വെച്ചിട്ട് നമ്മൾ അകത്തോട്ട് വിട്ടിട്ടുണ്ട്. ഇപ്പം അവർ യാർ എന്തായാലും അവർ പോയി തിരിച്ചു വരാൻ തന്നെ ഒരു ദിവസം മുഴുവൻ എടുക്കും. അവർ തിരിച്ചു വരുമ്പോഴേക്കും നമുക്കറിയാം അവിടെ ഏതെങ്കിലും ഉണ്ടോ, അവിടെ ഏതെങ്കിലും വശങ്ങളുണ്ടോ, അവിടെ ഏതെങ്കിലും ബോഡി ഉണ്ടോ എന്ന് പറയാം. കുത്തൊഴുക്കുള്ള പുഴയിൽ പ്രദേശങ്ങളെ സംബന്ധിച്ച് അറിവുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് തെരച്ചിലിന് നേതൃത്വം നൽകുന്നത്. മൂന്നാർ അഡ്വഞ്ചർ അക്കാദമിയിൽ നിന്നുള്ള പ്രത്യേക പരിശീലനം നേടിയവരും സ്കൂബ ഡൈവിംഗ് ടീമിനൊപ്പമുണ്ട്. ശക്തമായ മഴയും മൂടൽമഞ്ഞും അടക്കമുള്ള പ്രതിസന്ധികളെ അവഗണിച്ചാണ് ഇവരുടെ തെരച്ചിൽ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുന്ന പശ്ചാത്തലത്തിൽ ഉപസമിതി അംഗങ്ങൾ പരിശോധന നടത്തി. തേക്കടിയിൽ നിന്നും ബോട്ടുമാർഗം അണക്കെട്ടിലെത്തിയ 5-അംഗ സംഘം പ്രധാന അണക്കെട്ട്, ബേബി ഡാം, ഗ്യാലറി എന്നിവിടങ്ങളിൽ പരിശോധിച്ചു. അണക്കെട്ടിലെ 13 സ്പിൽവേ ഷട്ടറുകളിൽ 3 എണ്ണം ഉയർത്തി പരിശോധന നടത്തി. ജലനിരപ്പ് അനുവദനീയ സംഭരണ ശേഷിയിൽ എത്തുന്നതിന് മുൻപ് വെള്ളം സ്പിൽവേ വഴി ഒഴുക്കിവിടണമെന്ന് കേരളം വീണ്ടും തമിഴ്നാടിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉപസമിതി അംഗങ്ങൾ ഓൺലൈൻ വഴി ബുധനാഴ്ച യോഗം ചേരും. നിലവിൽ മഴ കുറവാണെങ്കിലും അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ജലനിരപ്പ് ഉയരാനാണ് സാധ്യത. മഴയ്ക്ക് കുറവുണ്ടെങ്കിലും ദുരിതമൊഴിയാതെ കുട്ടനാട്. കിഴക്കൻ മേഖലകളിൽ നിന്നും ഒഴുകിയെത്തിയ ജലം കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. മടവീഴ്ച തുടർക്കഥയായതോടെ ആളുകൾ സുരക്ഷിത സ്ഥാനം തേടി തുടങ്ങി. മടവീശയിൽ മുങ്ങിയ കുട്ടനാട്ടിൽ പലരും അകപ്പെട്ട അവസ്ഥയാണ്. പ്രധാന വെല്ലുവിളി നേരിടുന്നവർ ഗർഭിണികളും കുട്ടികളും പ്രായം ചെന്നവരുമൊക്കെ. നമ്മുടെ ആ സ്ത്രീ പേഷ്യന്റാണ്, ഗർഭിണിയാണ്, ബ്ലീഡിംഗ് ആണ്. ഞങ്ങൾ വിളിച്ചു വന്നിട്ട് 10 മിനിറ്റ് നമ്മൾ ആംബുലൻസ് ആയിട്ട് ഇവിടെ എത്തി. പക്ഷേ ആംബുലൻസ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരത്തില്ല. അങ്ങോട്ട് ഒരു കൊച്ചു വെള്ളക്കാരൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ആ വെള്ളം അവർ പോയി എടുത്തുകൊണ്ട് വരുന്ന സമയം വരെ നമ്മളുടെ വെയിറ്റ് ആ രോഗിയുടെ കാര്യം വല്ലാത്തൊരു കഷ്ടത്തിലാണ്. ഒരു വലിയ വണ്ടി ഇല്ലാത്തതാണ് സംബന്ധിച്ചത്. ഇന്നലെ ഏറെ ശ്രമകരമായാണ് രാമങ്കരിയിൽ നിന്നും ഗർഭിണിയെ ആംബുലൻസിനരികിലേക്ക് പൊന്തുവള്ളത്തിൽ എത്തിച്ചത്. വെള്ളപ്പാച്ചിലിൽ നദീതീരത്തുള്ളവരെക്കാൾ ദുരിതമനുഭവിക്കുന്നത് പാടശേഖരങ്ങളുടെ ബണ്ടുകൾക്കരികിൽ താമസിക്കുന്നവരാണ്. പുറംബണ്ട് കെട്ടി കൃഷിഭൂമി സംരക്ഷിക്കണമെന്ന ആവശ്യം മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് മുന്നിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. കുട്ടനാടിനെ സംരക്ഷിക്കണമെങ്കിൽ സ്വാമിനാഥൻ കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് പുറംബണ്ട് കെട്ടി 1 മീറ്റർ മുതൽ 1.5 മീറ്റർ വരെ ഹൈറ്റിൽ പുറംബണ്ട്, 3 മീറ്റർ വീതിയിൽ പുറംബണ്ട് കെട്ടി സംരക്ഷിച്ചാൽ ഉറപ്പായിട്ടും ഞാൻ പറയാം കുട്ടനാട്ടിൽ 2 കൃഷി സുഗമമായിട്ട് നടക്കാൻ. ജില്ലയിലാകെ 113 ക്യാമ്പുകളിലായി 2362 കുടുംബങ്ങളാണ് ഉള്ളത്. മഴ തുടരുന്നില്ലെങ്കിലും വരും ദിവസങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് പ്രശ്നം സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും കടുത്ത ദുരിതത്തിൽ തന്നെയാണ് കുട്ടനാടൻ ജീവിതം. മാറി മാറി വരുന്ന സർക്കാരുകൾ വാഗ്ദാനങ്ങൾ നൽകുന്നതല്ലാതെ കൃഷിയും പുറംബണ്ടുകളെയും സംരക്ഷിക്കാനായി നടപടികൾ കൈക്കൊള്ളുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ നീരൊഴുക്ക്.
ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം നെടുമുടിയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. വീണ്ടും ഒരു പ്രളയമുണ്ടായാൽ ഒരു ജീവൻ പോലും പൊലിയരുത് എന്ന കരുതലിൽ വഞ്ചി നിർമ്മിച്ചിരിക്കുകയാണ് ചാലക്കുടി ചാത്തൻചാൽ സ്വദേശി അശോകൻ. 2018 മഹാപ്രളയത്തിൽ ചങ്ങാടം ഉപയോഗിച്ച് നിരവധി പേരെ അശോകൻ രക്ഷപ്പെടുത്തിയിരുന്നു. ഇനിയൊരു പ്രളയമുണ്ടായാൽ ചാലക്കുടിക്കാർ എന്തു ചെയ്യും? അതിനുത്തരമായി രക്ഷാപ്രവർത്തനം നടത്തുന്നതിനായി നിർമ്മിച്ചെടുത്തതാണ് ഈ വഞ്ചി. ഇനിയൊരു പ്രളയമുണ്ടായാൽ രക്ഷാപ്രവർത്തകരെ കാത്തുനിൽക്കാതെ സ്വന്തമായി രക്ഷാമാർഗം ഒരുക്കണമെന്ന ദൃഢനിശ്ചയമാണ് ഈ വഞ്ചി നിർമ്മാണത്തിന് പിന്നിൽ. മുളയും ഈറ്റിയും കൊണ്ടാണ് 30 പേർക്കിരിക്കാവുന്ന വഞ്ചി അശോകൻ നിർമ്മിച്ചത്. നമ്മള് 2018 വെള്ളപ്പൊക്കത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി 5-6 കുടുംബങ്ങളെ നമ്മൾ ചങ്ങാടത്തിലാണ് കൊണ്ടുവന്നത്. ഇവ 2019 വെള്ളപ്പൊക്കത്തിലും നമ്മൾ തന്നെ ചങ്ങാടത്തുമ്പോൾ തന്നെയായിരുന്നു. വയസ്സായ ഒരു വലിയമ്മേനെ കൊണ്ടത് ഒക്കെ ഞാൻ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ തവണ എന്തു വന്നാലും കാടൂറ്റി പഞ്ചായത്തിൽ ആരും വെള്ളം കയറി ബോട്ടില അല്ലെങ്കിൽ വഞ്ചിയില്ല എന്നൊരു തോന്നൽ വേണ്ട. ഞങ്ങൾ 10 പിള്ളേരായിട്ട് ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി, അതേമാതിരി തന്നെ ഈ തവണ ക്യാമ്പും ഞങ്ങൾ സ്വന്തമായിട്ടിവിടെ തുടങ്ങാനുള്ള പരിപാടിയും വെച്ചിട്ടുണ്ട്. ഓട്ടോ ഡ്രൈവറായ അശോകൻ വഞ്ചിക്ക് ചെലവഴിച്ചത് 25,000 രൂപ. ബന്ധുക്കളും സുഹൃത്തുക്കളും വഞ്ചി നിർമ്മിക്കാൻ ഒപ്പം കൂടി. നീറ്റ ജലാറ്റിൻ കമ്പനിയിൽ നിന്നായിരുന്നു മുളയും ഈറ്റിയും. 1.5 മാസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയായത്. രണ്ടായിരത്തി 2018 പ്രളയത്തിൽ കാടുകുറ്റിയിൽ മാത്രം 40,000 പേരെയാണ് മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നത്. അന്ന് വീടുകളിലും ടെറസുകളിലുമൊക്കെ കുടുങ്ങിയ നിരവധി പേരെ അശോകൻ ചങ്ങാടത്തിൽ രക്ഷപ്പെടുത്തിയിരുന്നു. പുതിയ വഞ്ചിക്ക് യമഹയുടെ ഒരു എഞ്ചിൻ കൂടി വേണം. അതിനുള്ള പരിശ്രമത്തിലാണ് അശോകൻ. ഇത്രയും പണിയൊക്കെ ഞങ്ങൾ ചെയ്തു രാവും പകലും ഉറപ്പൊളിച്ച് ഞങ്ങൾക്ക് ഇനി ഒരു യമഹ കൂടി കിട്ടണം. അത് ആരെങ്കിലും ഒക്കെ ആയിട്ട് സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ വളരെ സന്തോഷം. ക്യാമറമാൻ കെ പി ധനേഷിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18, തൃശൂർ. കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ ശക്തമായ കാറ്റിലും മഴയിലും ഇടുക്കി ജില്ലയിലുണ്ടായത് 174 കോടിയുടെ കൃഷിനാശമാണ്. ഏലം ഏത്തവാഴ കൃഷികൾ വ്യാപകമായി നശിച്ചു. ഏലം മേഖലയിൽ മാത്രം 128 കോടിയോളം രൂപയാണ് നഷ്ടമെന്ന് ജില്ലാ ഭരണകൂടം കണക്കാക്കുന്നു. അന്തിമ കണക്കെടുപ്പിൽ നഷ്ടത്തിന്റെ തോത് ഇനിയും ഉയരും. അടിയന്തര സഹായം ലഭ്യമാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. കാലവർഷം കലിതുള്ളിയ കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ ഇടുക്കി ജില്ലയിൽ വ്യാപക കൃഷിനാശമാണ് ഉണ്ടായത്. ജില്ലാ ഭരണകൂടത്തിന്റെയും കൃഷിവകുപ്പിന്റെയും പ്രാഥമിക കണക്കെടുപ്പിൽ നഷ്ടം 173.64 കോടി. 1956.43 ഹെക്ടറിലായി 17,320 കർഷകരുടെ കൃഷി നശിച്ചു. ഏലം ഏത്തവാഴ കർഷകരെയാണ് മഴയും കാറ്റും ഏറ്റവും പ്രതികൂലമായി ബാധിച്ചത്. ഓണവിപണി ലക്ഷ്യമാക്കി കൃഷിയിറക്കിയ 400,000 ഏത്തവാഴകൾ നിലംപൊത്തി. തുടർച്ചയായ 2-ാം വർഷമാണ് രാജാക്കാട് വെട്ടുകല്ലമാക്കൽ ഷിബുവിന്റെ ഏത്തവാഴകൾ നശിക്കുന്നത്. ഞങ്ങളിത് കൃഷി ചെയ്യുന്നത് സ്വർണം പണയം വെച്ചും പലിശയ്ക്കും മേടിച്ചുമൊക്കെയാണ് ഞങ്ങൾ കർഷകർ കൃഷി ചെയ്യുന്നത്. ഇതിൻ്റെ അകത്തേക്ക് വേണ്ട ഒരു ഇടപെടൽ ഗവൺമെൻറ് ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കണം. വിലയിടിവിലും വിളമോശത്തിലും നട്ടം തിരിയുന്ന ഏലം കർഷകർക്കും കാലവർഷം കനത്ത പ്രഹരമാണ് സമ്മാനിച്ചത്. 813.3 ഹെക്ടറിലായി 127.45 കോടി രൂപയുടെ നഷ്ടം ഏലം മേഖലയിൽ ഉണ്ടായി. ഏലം മുഴുവനും അപ്പാടെ ഒഴിഞ്ഞും പോയി. അതുപോലെ തന്നെ ഇത് എടുക്കാൻ ഇപ്പം ഒരു മനുഷ്യനില്ല. ഇപ്പം ഇത് എടുക്കാൻ ഇതൊന്ന് വിറ്റഴിക്കാൻ പോലും ഒരു മനുഷ്യനില്ല. ഇപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നൊരു ഘട്ടം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ആൾക്കാർ എത്ര പേര് ആത്മഹത്യ ചെയ്യുമെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. 21 ലക്ഷം രൂപയുടെ കുരുമുളകും തെങ്ങ്, ഗ്രാമ്പു, കപ്പ, കൊക്കോ, ഇഞ്ചി, മഞ്ഞൾ അടക്കമുള്ള കൃഷിവിളകളും നശിച്ചിട്ടുണ്ട്. അന്തിമ കണക്കെടുപ്പിൽ നാശനഷ്ടത്തിന്റെ തോത് ഗണ്യമായി ഉയരും. കഴിഞ്ഞ 3 വർഷമായി ഹൈറേഞ്ചിലെ കർഷകരുടെ സ്വപ്നങ്ങൾ കാറ്റും മഴയും കവർന്നെടുക്കുകയാണ്. കടബാധ്യതയിൽ മുങ്ങിയ കർഷകരിപ്പോൾ ആത്മഹത്യ മുനമ്പിലെത്തി. സർക്കാർ സഹായങ്ങളില്ലാതെ ഇവിടുത്തെ കർഷകർക്ക് ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പില്ല. സന്ദീപ് രാജാക്കാട്, ന്യൂസ് 18, ഇടുക്കി. മഴക്കെടുതിയിൽ വയനാട്ടിലും കോടികളുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. 196 ഹെക്ടറിലെ കൃഷിയാണ് നശിച്ചത്.
മഴ വയനാട്ടിൽ വ്യാപക നാശമാണ് ഉണ്ടാക്കിയത്. കാർഷിക മേഖലയിൽ 15 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് കണക്ക്. 180 ഹെക്ടറിലെ കുരുമുളക് കൃഷി നശിച്ചു. നമുക്ക് വേറെ വഴികളൊന്നുമില്ല. ഞങ്ങൾ ചെറിയ ചെറിയ കൃഷിക്കാരാണ്. 10-30,000 വാഴയുണ്ട്. ഇത് കംപ്ലീറ്റ് പോയിരിക്കുകയാണ്. 600,000 വാഴകൾ കാറ്റിലും മഴയിലും നിലം പൊത്തി. ഇഞ്ചി കൃഷിയും നശിച്ചു. റബ്ബറിലാണ് കൊടി കയറ്റിയത്. കൊടി കംപ്ലീറ്റ് അടിച്ച് കാറ്റ് അടിച്ചിറക്കുകയും പിന്നെ മൊത്തം കൊമ്പുകളും കൊടിയോട് കൂടിയുള്ള മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്തിട്ടുണ്ട്. കോട്ടത്തറ വെണ്ണിയോട് പ്രദേശങ്ങളിലാണ് വാഴകൃഷി നശിച്ചത്. വെള്ളമുണ്ട ബത്തേരി ഭാഗങ്ങളിലുണ്ടായ കാറ്റിലും മഴയിലും കുരുമുളക് കാപ്പി തുടങ്ങിയവയും നശിച്ചു. കൃഷിനാശം സംഭവിച്ച ഇടങ്ങളിൽ അധികൃതർ സന്ദർശനം നടത്താത്തതിൽ കർഷകർ പ്രതിഷേധത്തിലാണ്. ന്യൂസ് 18 വയനാട്. കാസർഗോഡും കാലവർഷക്കെടുതിയിൽ 4 കോടിയുടെ നാശനഷ്ടം സംഭവിച്ചതായി പ്രാഥമിക കണക്ക്. എല്ലാ ദുരിതാശ്വാസ ക്യാമ്പുകളും പിരിച്ചുവിട്ടു. കാസർഗോഡ് മഴയുടെ തീവ്രത കുറഞ്ഞതോടെ ക്യാമ്പുകൾ പിരിച്ചുവിട്ടു. 4 താലൂക്കിൽ നിന്നുമായി 5,157 പേരെ ബന്ധുവീടുകളിലേക്കും മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ഇവർ സ്വന്തം വീടുകളിലേക്ക് മടങ്ങിത്തുടങ്ങി. കടൽക്ഷോഭത്തിൽ ഉപ്പള മുസോടിക്കടപ്പുറത്ത് റോഡ് തകർന്നു. വെള്ളരിക്കുണ്ട്, കല്ലപ്പള്ളി, പട്ടോളി എന്നിവിടങ്ങളിൽ നിന്ന് 4 കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി. മഴ കുറഞ്ഞതോടെ പുഴകളിൽ ജലനിരപ്പും താഴ്ന്നു തുടങ്ങി. ന്യൂസ് 18 കാസർഗോഡ്. കനത്ത മഴയിൽ ഇരവഴിഞ്ഞി പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ ഭീതിയോടെ കഴിയുകയാണ് മുക്കത്തെ കുടുംബങ്ങൾ. നഗരസഭ 14-ാം ഡിവിഷനിലെ PA അജയന്റെ വീടിനോട് ചേർന്നുള്ള സ്ഥലം പുഴയിലേക്കിടിഞ്ഞു വീണു. വീട് പുഴ കവരുമെന്ന ഭീതിയിലാണ് ഇരവഴിഞ്ഞിയുടെ തീരത്തുള്ളവർ. തുടർച്ചയായി പെയ്ത മഴയിൽ പുഴ കരകവിഞ്ഞതോടെ നാട്ടുകാർ ഭീതിയിലാണ്. മുക്കം മുനിസിപ്പാലിറ്റിയിലെ 14-ാം ഡിവിഷനിലെ പരതയിൽ PA അജയന്റെ വീടിനോട് ചേർന്നുള്ള സ്ഥലം പുഴയെടുത്തു. കനത്ത മഴ പെയ്താൽ വീട് കൂടി നഷ്ടമാകുമെന്നാണ് ആശങ്ക. അതായത് ഈ ഒരു 35 മീറ്ററോളം സ്ഥലം പണ്ട് ഇത് അങ്ങ് അവിടെ വരെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രളയത്തിൽ ഈ ഏരിയ പോയി, ഒരു തേക്കിന്റെ ഭാഗം കൂടി മഴേന്റെ ഭാഗം പോയി. അപ്പോൾ കഴിഞ്ഞ മഴക്കാലത്തും അജയന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തിയും പറമ്പിന്റെ ഒരു ഭാഗവും പൂർണ്ണമായും പുഴയിലേക്ക് ഇടിഞ്ഞു വീണിരുന്നു. ഇതേ തുടർന്ന് പുഴയ്ക്ക് സംരക്ഷണ ഭിത്തി കെട്ടുന്നതിന് ഇറിഗേഷൻ വകുപ്പിൽ അപേക്ഷയും നൽകിയെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. ഞങ്ങൾ ഇറിഗേഷൻ മേജറിലും പിന്നെ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കൊടുത്ത്. അപ്പോൾ ഈ കൊറോണേന്റെ പ്രശ്നത്തിൽ അത് സാങ്ഷൻ ആവാതെ MLA കത്ത് എല്ലാതും ഉണ്ടായിരുന്നു. സംരക്ഷണ ഭിത്തി കെട്ടിയാൽ മാത്രമേ വീടുകൾ സംരക്ഷിക്കാനാകൂ. അതിനായി അധികൃതരുടെ അനുവാദം കാത്തിരിക്കുകയാണ് അജയനും കുടുംബവും. ന്യൂസ് 18 മുക്കം. തളിപ്പറമ്പ് ദേശീയപാതയിൽ ചിറവക്കിന് സമീപം വൻമരം അപകട ഭീഷണി ഉയർത്തുന്നു. ഏത് സമയവും നിലം പതിക്കാവുന്ന മരത്തിന് ചുവട്ടിൽ ജീവൻ പണയം വെച്ച് ഒരു കുടുംബവും കഴിയുന്നുണ്ട്. തളിപ്പറമ്പിൽ നിന്നും കുപ്പത്തേക്കുള്ള വഴിയിലാണ് വൻമരം അപകടാവസ്ഥയിലുള്ളത്. ഇതിന് ചുവട്ടിലാണ് വൃദ്ധ ദമ്പതികൾ കഴിയുന്നത്. വീടിന് ഭീഷണിയായി അപകട നിലയിലുള്ള മരം നീക്കണം എന്നാവശ്യപ്പെട്ട് വർഷങ്ങളായി ഇവർ പരാതി നൽകാത്ത സർക്കാർ ഓഫീസുകളില്ല. 2002 മുതൽ ഞങ്ങൾ കൊടുത്തതാണ് കംപ്ലൈന്റ്. എല്ലാ വർഷവും ഇങ്ങനെ പോകും. ഞാൻ ഓരോ സ്ഥലത്ത് ഞാൻ തന്നെ അധികം പോകാറുണ്ട്. ചൂടില്ലാത്ത ഒരാളാണ് ഞാൻ. തന്നെ എല്ലായിടത്തും പോയി കംപ്ലൈന്റ് ചെയ്തു. അവസാനം ഞങ്ങൾ കലക്ടറേറ്റ് 2 പ്രാവശ്യം കലക്ടർ 3 കലക്ടറേറ്റ് ഞാൻ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് കലക്ടർ സുഭാഷ് കലക്ടറേറ്റാണ് പോയിട്ടിരിക്കുന്നത്. എന്നിട്ട് വന്നിട്ട് ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. സെറ്റ് ഇല്ലാത്ത സമയം വന്നിട്ട് ഒരു ഭാഗം മുക്കിയിട്ട് അവർ പോയി. 2 ഭാഗം കയറ് മുക്കിയിട്ട് പോയി. ചുവട്ടിലെ മണ്ണിളകി വേരുകൾ പുറത്തു കാണാൻ തുടങ്ങിയതോടെ വീടിനുള്ളിൽ ഇരിക്കാൻ പോലും പേടിയാണ്. മരമാകട്ടെ വീടിന്റെ ഭാഗത്തേക്ക് ചരിഞ്ഞു നിൽക്കുന്നു. മഴക്കാലമായതോടെ ആധി ഇരട്ടിയായി. മഴ ശക്തമാകുന്ന ദിവസങ്ങളിൽ അയൽ വീടുകളിലാണ് ഇവരുടെ അന്ത്യയുറക്കം. വർഷങ്ങൾ പഴക്കമുള്ള മരത്തിന്റെ വേരുകൾ ഉണങ്ങി മണ്ണിൽ നിന്ന് വേർപെട്ട നിലയിലാണ്. ചില വേരുകൾ വീടിന്റെ ചുറ്റുമതിലിൽ ഊർന്നിറങ്ങി മതിലിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുമുണ്ട്. ന്യൂസ് 18 തളിപ്പറമ്പ്. നാട്ടുവർത്തമാനത്തിൽ ഇനിയൊരു. കാലികളറ്റ അവശ നിലയിലായ ആമകളെ കാസർകോട്ടെ നെയ്തൽ കടലാമ സംരക്ഷണ കേന്ദ്രത്തിലാണ് സംരക്ഷിക്കുന്നത്. കടലിൽ അശ്രദ്ധമായി വലവിരിച്ചതാണ് കടലാമകൾക്ക് പരിക്കേൽക്കാൻ കാരണം. അജാനൂർ കടപ്പുറത്തെ ചിത്താരി അഴിമുഖത്തിന് സമീപം വലയിൽ കുരുങ്ങിയ നിലയിലായിരുന്നു ആമകൾ. കൈകളറ്റ ആമകളെ നാട്ടുകാരാണ് രക്ഷിച്ചത്. ഒലിവ് ബ്രഡ്ലി വിഭാഗത്തിൽപ്പെടുന്ന 12 മാമകളാണ് കരയ്ക്കടിഞ്ഞത്. കടലിൽ അലക്ഷ്യമായി വലവിരിക്കുന്നത്
കടലാമകളുടെ നാശത്തിന് കാരണമാകുന്നുണ്ട്. ഇവയെ നീലേശ്വരം തൈക്കടപ്പുറത്തെ നൈതൽ കടലാമ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. വലയിൽ കുരുങ്ങി കൈകാലുകൾ ഒടിഞ്ഞു തൂങ്ങിയ ആമകളെ ഇനി കടലിലേക്ക് തിരിച്ചുവിടാൻ സാധിക്കില്ല. നെയ്തൽ പ്രവർത്തകർ ഒരുക്കിയ താൽക്കാലിക ടാങ്കുകളിലാണ് കടലാമകളെ സംരക്ഷിച്ചിട്ടുള്ളത്. ന്യൂസ് 18 കാസർഗോഡ്. കൽപ്പറ്റ പടപുരം കോളനിയിലെ ദുരിത ജീവിതത്തിന് അറുതിയില്ല. ഇവിടെ ഗതാഗത യോഗ്യമായ റോഡോ വീടുകളിൽ ശൌചാലയമോ ഇല്ല. വർഷങ്ങളായുള്ള ആവശ്യം പരിഗണിക്കാൻ അധികൃതർ തയ്യാറാവുന്നില്ല എന്നാണ് പരാതി. കൽപ്പറ്റ നഗരസഭയിലെ പടപുരം പണിയ കോളനി നിവാസികളാണ് ദുരിത ജീവിതം നയിക്കുന്നത്. 200 പേരാണ് കോളനിയിലുള്ളത്. യാത്ര ചെയ്യാൻ നല്ല വഴിയില്ല. കോളനിയിൽ നിന്ന് റോഡിലേക്കെത്താൻ 2 കിലോമീറ്ററോളം ചെളി നിറഞ്ഞ വഴിയിലൂടെ നടക്കണം. ഇവിടെ ബാത്റൂമിനും ബുദ്ധിമുട്ടാണ്. റോഡ് പാസ്സായിട്ടുണ്ട് കഴിഞ്ഞ വർഷം പറഞ്ഞു. പിന്നെ ഗ്രാമസഭക്കൊക്കെ പോകുമ്പോൾ റോഡ് ഇവിടം വരെ പാസ്സായിട്ടുണ്ട് എന്ന് എന്നാൽ ഞങ്ങൾ പറഞ്ഞു. ഇവിടുന്ന് ഞങ്ങളെ കോളനിന്ന് ഞങ്ങൾക്ക് പാസ്സായ റോഡ് ഞങ്ങളെ കോളനിന്ന് പോട്ടെ എന്ന്. അപ്പം മുനിസിപ്പാലിറ്റി കാര്യം സമ്മതിച്ചില്ല. എന്നിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് ഈ വർഷം റോഡില്ലാന്ന്. 57 കുടുംബങ്ങളുള്ള കോളനിയിൽ ആകെയുള്ളത് 15 കക്കൂസുകൾ. 2 പിന്നെ ബാത്റൂമിന് ഒരു ക്ലോസറ്റ് ഇട്ടിരിക്കുക. എന്നിട്ട് ഇങ്ങനെ സ്രാവൊക്കെ വാർത്ത് വെറുതെ അത് ഇതായിരിക്കുക. പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. വെറുതെ കെട്ടിട്ടിട്ട് എന്താ കാര്യം? ശുദ്ധമായ കുടിവെള്ളം കിട്ടാനില്ല. മണ്ണിടിച്ചിൽ ഭീഷണിയും നിലനിൽക്കുന്നു. മഴയായാൽ പ്രദേശം ഒറ്റപ്പെടും. കോളനിയിൽ അധികൃതർ അടിയന്തര സഹായം എത്തിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 വയനാട്. ഓൺലൈനിൽ അറബി ക്ലാസ് എടുത്ത് ശ്രദ്ധ നേടുകയാണ് ഒരു 9 ക്ലാസ്സുകാരി. മലപ്പുറം കൽപ്പകഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായ ധ്യാനപ്രിയയാണ് അറബിക് പാഠഭാഗം പഠിച്ച് ശ്രദ്ധേയായത്. കൽപ്പകഞ്ചേരി GVHS സ്കൂളിലെ 9 ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ധ്യാനപ്രിയ. 9 ക്ലാസ്സിലെ അറബിക് പാഠപുസ്തകത്തിലെ അരിസലാത്തുൽ അഖിർ എന്ന പാഠഭാഗമാണ് മനോഹരമായി പഠിപ്പിച്ചത്. LP തലം മുതൽ അറബിക് പഠിക്കുന്നുണ്ട് ധ്യാനപ്രിയ. അറബി എന്ന് പറയുമ്പോൾ കുറച്ച് എഴുതിയാൽ മതി, ഒരു പാരഗ്രാഫ് അത്രയൊക്കെ മതി. അത്രയും എഴുതുന്നത് ഷോർട്ടാക്കിയിട്ട് എഴുതാം. എന്നാൽ അതിൽ കണ്ടന്റ് ഒക്കെ ഉണ്ടാവും ചെയ്യാനും. യൂട്യൂബിലെ ചാനലുകൾ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ റിപ്പോർട്ട്സ് ഒക്കെ കണ്ടിട്ട് അറിയാത്ത ആരൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര സന്തോഷമായി. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ അറബിക് മോണോ ആക്റ്റിൽ സമ്മാനം നേടിയിട്ടുണ്ട് ധ്യാനപ്രിയ. സ്കൂൾ ക്ലാസുകൾ ഓൺലൈൻ ആക്കിയതോടെ അറബിക് പഠിക്കാൻ ധ്യാനപ്രിയ സജീവമാണ്. കന്മനം തൂവക്കാട് PT പ്രദീപ് കുമാറിന്റെയും ലിജയുടെയും മകളാണ് ധ്യാനപ്രിയ. ന്യൂസ് 18 തിരൂർ. രാമായണ ശീലകളുടെ കർക്കടകം. തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലുമുണ്ട് രാമേശ്വരം. നെയ്യാറ്റിൻകരയിലെ രാമേശ്വരം ക്ഷേത്രത്തിന്റെ ഐതിഹ്യം തമിഴ്നാട്ടിലെ ക്ഷേത്രത്തിന്റേതിന് സമാനമാണ്. ശ്രീരാമചന്ദ്രൻ പ്രതിഷ്ഠിച്ച ശിവക്ഷേത്രം എന്നാണ് സങ്കല്പം. ഇവിടെ പുനഃപ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണെന്നാണ് മറ്റൊരു വിശ്വാസം. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ശിവപീഠങ്ങളിൽ ഒന്നായാണ് രാമേശ്വരത്തെയും കണക്കാക്കുന്നത്. ശ്രീരാമചന്ദ്രന്റെയും പരശുരാമന്റെയും സാന്നിധ്യമുണ്ടായി എന്ന് വിശ്വസിക്കുന്ന കേരളത്തിലെ 2 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നെയ്യാറ്റിൻകരയിലെ രാമേശ്വര ക്ഷേത്രം. മറ്റൊന്ന് തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്രമാണ്. ഇവിടെ പുഴയിൽ നിന്ന് കൃതമാല എന്ന് പുരാണ പ്രസിദ്ധമായ ഈ നെയ്യാറിൽ നിന്നും ഒരു സന്ധ്യാവേളയിൽ മണ്ണെടുത്തു കൊണ്ടുവന്ന് ശിവലിംഗ രൂപമുണ്ടാക്കി പൂജിച്ച ശേഷം അടുത്ത ദിവസം ഇവിടെ നിന്നും ശ്രീലങ്കയിലേക്കുള്ള തങ്ങളുടെ യാത്ര തുടങ്ങിയെന്നും ഒരു ഐതിഹ്യമുണ്ട്. അങ്ങനെ ശ്രീരാമൻ മണലുകൊണ്ട് പ്രതിഷ്ഠിച്ച ഈ പുണ്യസ്ഥലത്ത് പരശുരാമൻ പിന്നീട് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയെന്നും അതിനാലാണ് ഈ ക്ഷേത്രം 108 ശിവപീഠങ്ങളിൽ ഒന്നായി തീർന്നതെന്നും ഐതിഹ്യമുണ്ട്. തമിഴ്നാട്ടിലെ രാമേശ്വരം ക്ഷേത്രത്തിന് മുൻപ് നെയ്യാറ്റിൻകരയിൽ രാമൻ ശിവപ്രതിഷ്ഠ നടത്തിയിരുന്നുവെന്നാണ് മറ്റൊരു പ്രാദേശിക വിശ്വാസം. സേതുബന്ധനത്തിന് ശേഷം രാമേശ്വര പ്രതിഷ്ഠ കഴിഞ്ഞ് ഭഗവാൻ ലങ്കയിലേക്ക് എത്തുന്നു, രാവണവധം കഴിയുന്നു, തിരിച്ച് രാവണൻ്റെ പ്രിയ അനുജനായ വിഭീഷണൻ്റെ അഭ്യർത്ഥന പ്രകാരം ശ്രീരാമചന്ദ്രസ്വാമി അവിടെ നിന്ന് പുഷ്പക വിമാനത്തിലേറിയാണ് തിരിച്ച് അയോധ്യയിലേക്ക് യാത്രയാകുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ആ രാമേശ്വരത്തെ, തമിഴ്നാട്ടിലെ രാമേശ്വരം ക്ഷേത്രത്തിന് മുമ്പ് തന്നെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കപ്പെട്ട ഒരു മഹാക്ഷേത്രമാണ് നമ്മുടെ നെയ്യാറ്റിൻകരയിലെ രാമേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രം എന്നുള്ള കാര്യത്തിൽ യാതൊരു നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. ഇനി